കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ മഴയൊന്നും മാറി നിന്നിട്ടുണ്ട്. പക്ഷേ മലയോര മേഖലകളിൽ ഉൾപ്പെടെ മഴ ഇപ്പോഴും തുടരുന്നു. ഇന്നലെ രാവിലെ തുടങ്ങിയ മഴയാണ് ഇന്ന് പുലർച്ചെ വരെ പലയിടങ്ങളിലും ആ മഴ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ നഗരത്തിൽ മഴയൊന്നും മാറി നിൽക്കുന്നുണ്ട് എങ്കിലും ഇടവിട്ട രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ആ പെയ്യുന്നത് ശക്തമായ മഴയാണ്. പിന്നെ ഇന്നലെ കായക്കുടിയിൽ കുറ്റിയാടി കായക്കുടി പഞ്ചായത്തിൽ മിന്നൽ ചുഴലി ഉണ്ടായിരുന്നു. അതിൽ 3 വീടുകൾ തകരുകയും 2 വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിലെ വൈദ്യുതി താറുമാറായി കിടക്കുകയാണ്. 2 അതായത് പട്ടർകുന്ന് നാവോട്ടുകുളങ്ങര പ്രദേശത്താണ് മിന്നൽ ചുഴലി ഉണ്ടായത്. ഈ പ്രദേശത്തുള്ള കൃഷിയൊക്കെ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്, നിലംപൊത്തിയ നിലയിലാണ്. മറ്റൊരു കാര്യം, കോഴിക്കോട് വിലങ്ങാട് മേഖലയിലും മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ വലിയൊരു ഭീതിയിലാണ് ഇപ്പോഴും കഴിയുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ കടലോര മേഖലകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കിഴക്കൻ മലയോര മേഖലകളിലും ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ മഴ തന്നെയാണ് ഉള്ളത്. നയൻതാര, ഇപ്പൊ എവിടെയാണ് നയൻതാര നിൽക്കുന്നത്? ആ പ്രദേശത്ത് മഴയുണ്ടോ? ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ച് മേഖലയിലാണ്. ഇവിടെ ഇപ്പോൾ മഴ മാറി നിന്നിട്ടാണുള്ളത്. പക്ഷേ ഇടവിട്ട രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അത് ശക്തമായിട്ട് തന്നെയാണ് പെയ്യുന്നത്.